എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഉണ്ണിഗണപതി കാര്യസാധ്യ ശ്ലോകത്തെയാണ്. ഉണ്ണിഗണപതി ശ്ലോകമെന്നും ബാലഗണപതി ശ്ലോകമെന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഇത് എല്ലാ ദിവസവും ജപിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കുവാനും അതുപോലെ അഭീഷ്ട സിദ്ധിയുമാണ് ഫലം. ഈ ഒരു ധ്യാന ശ്ലോകം രാവിലെയും വൈകുന്നേരവും ജപിക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ണിഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഒരു ധ്യാന ശ്ലോകം ജപിച്ചാൽ മതിയാകും. എല്ലാവരുടെയും വീടുകളിൽ ഗണപതിയുടെ ഫോട്ടോ ഉണ്ടാകും. ആ ഫോട്ടോയിൽ കറുകുമാല കെട്ടി മാലയായിട്ട് ചാർത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കറുക. ഈ തോടിൻ്റെയും ആറിൻ്റെയൊക്കെ തീരത്ത് കറുകപ്പുല്ലുണ്ടാകും. അത് പറിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കറുകമാല കെട്ടുവാനായിട്ട്. കറുക കെട്ടി മാലയായി ചാർത്തുമ്പോൾ നമുക്ക് ഗണപതിയോട് പ്രാർത്ഥിക്കാവുന്നതാണ്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരണേ. അതുപോലെ നമ്മുടെ ഉയർച്ചയ്ക്ക് എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെയെല്ലാം തന്നെ മാറ്റി നല്ല ജീവിതം കരസ്ഥമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ധ്യാന ശ്ലോകത്തെ പരിചയപ്പെടാം. കരസ്ഥ കദളീചൂത പനശേഷുക മോദകം ബാല സൂര്യാമിമം വന്ദേ ദേവം ബാലഗണാധിപം. എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്ന ഒരു ഉണ്ണിഗണപതി ധ്യാന ശ്ലോകമാണിത്. മൂന്നിൽ കൂടുതൽ എത്ര ഉരു വേണമെങ്കിലും ഈ ഒരു ധ്യാന ശ്ലോകം ജപിക്കാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ അതല്ലെങ്കിൽ രണ്ടു നേരമോ നിങ്ങൾക്ക് ജപിക്കാവുന്ന ഒരു ധ്യാന ശ്ലോകമാണിത്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഉണ്ണിഗണപതിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.